നമസ്കാരം. തന്റെ വീട്ടിൽ കണ്ണാടിയില്ലേ എന്ന് തമ്പി സാർ ചോദിച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. ജീവനൊടുക്കുമെന്ന് ഭയന്ന് കിട്ടിയ ആദ്യ വേഷം. ബാസ്റ്റേർഡ് എന്ന് ശകാരിച്ച ബഹദൂർ. ഭക്ഷണത്തിൽ പോലും വിവേചനം. ലാലിന് ആദ്യമായി മേക്കപ്പ് ഇട്ട ഗുരു. സത്യസന്ധനായ നിർമ്മാതാവ്, ഒപ്പം നല്ല മനുഷ്യനും. താരരാജാക്കന്മാർ ഒന്നിച്ചെതിർത്തിട്ടും അമ്മാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയം. മണിയൻപിള്ള രാജു എന്ന ഹീറോയുടെ കഥ. ആമയും മുയലും പന്തയും വെച്ച കഥ കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉദാഹരണമായി പഠിക്കാവുന്ന ഒരു സംഭവമാണ് നടൻ മണിയൻപിള്ള രാജു താരസംഘടനയായ അമ്മയിൽ ജയിച്ചു കയറിയത്. അപ്പുറത്ത് മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും അടക്കമുള്ള താരരാജാക്കന്മാരുടെ പാനൽ. ഇപ്പുറത്ത് ഏകനായി മണിയൻപിള്ള രാജു. തുടക്കത്തിൽ ആരും വിജയം പ്രവചിക്കാൻ കഴിയുന്ന ഈസി വാക്കോവർ കാത്തിരുന്ന മത്സരം. ഈ അമിതമായ ആത്മവിശ്വാസം കൊണ്ടാകണം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രാജുവിന്റെ എതിരാളിയായ ആശാ ശരത് പലരോടും വോട്ട് ചോദിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഫലം വന്നപ്പോൾ പ്രിയദർശൻ സിനിമയുടെ ക്ലൈമാക്സ് പോലെയായി. ആകെ ബഹളം. ആശാ ശരത് എട്ടുനിലയിൽ പൊട്ടി. സൂപ്പർ താരങ്ങൾ പ്ലിങ്ങായി. മണിയൻപിള്ള എന്ന കൊച്ചുനടന്റെ കരുത്ത് ഏവരും തിരിച്ചറിഞ്ഞ നിമിഷം. പക്ഷേ സുധീർ കുമാർ എന്ന രാജുവിനെ അറിയുന്നവർക്ക് ഇതിൽ യാതൊരു അത്ഭുതവും ഉണ്ടായിരുന്നില്ല. കാരണം സിനിമയ്ക്കകത്തും പുറത്തും സത്യസന്ധതയ്ക്കും നിഷ്പക്ഷതയ്ക്കും പേരുകെട്ട മനുഷ്യനാണ് അദ്ദേഹം. വന്ന വഴി മറക്കുകയും അപ്പപ്പോൾ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുകയും ചെയ്യുന്ന മലയാള സിനിമാ ലോകത്ത് വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വം. ഈ ലാളിത്യവും വിനയവും ബന്ധങ്ങളിലെ സുതാര്യതയുമാണ് അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. മാത്രമല്ല, അഭിനേതാക്കൾ ആരുടെയും അടിമകളല്ലെന്നും മുകളിൽ നിന്നുള്ള ആഹ്വാനം കൊണ്ടൊന്നും വോട്ട് കിട്ടില്ലെന്നും ഈ വിജയം തെളിയിക്കുന്നുണ്ട്. ഇത് അമ്മാ സംഘടനയെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കാനും ഉപകരിക്കും. തിരുവായ്ക്ക് എതിർവായില്ലെന്ന മട്ടിൽ മൂന്നോ നാലോ താരങ്ങൾ കോക്കസായി തീരുമാനങ്ങൾ എടുക്കുന്നതിനു പകരം ഇനി അവർ കൂടുതൽ തന്നെ ചർച്ചകൾ നടത്തേണ്ടി വരും. ദിലീപ് വിഷയത്തിലൊക്കെ അങ്ങേയറ്റം ശ്രീവിരുദ്ധമായ നിലപാടാണ് മലയാളത്തിലെ ഏറ്റവും ജനകീയമായ കലാസംഘടനയിലെ അംഗങ്ങൾ എടുത്തത് എന്ന വിമർശനം ശക്തമായിരുന്നു. അമ്മ എന്നതിന് പകരം AMMA എന്ന് ചില മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടി വന്ന കാലം ആരും മറന്നിട്ടുണ്ടാവില്ല. അതുപോലെ WCC ഉയർത്തിയ ചോദ്യങ്ങളും. രാജുവിനെ പോലെ വിണ്ണിൽ മാത്രം ജീവിക്കാത്ത മനുഷ്യരുമായി കൂടുതൽ ബന്ധമുള്ള അമ്മയുടെ തലപ്പത്ത് വരുമ്പോൾ ആ സംഘടനയും ഏറെ മാറുമെന്ന് പ്രതീക്ഷിക്കാം. ശരിക്കും മലയാള സിനിമയിലേക്ക് പൊരുതിക്കയറി വന്ന ഒരാളാണ് മണിയൻപിള്ള രാജു. തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട് ശേഖരൻ നായരുടെയും സരസ്വതി അമ്മയുടെയും മകനായി 1955 ഏപ്രിൽ 20 മണിയൻപിള്ള രാജു ജനിച്ചു. യഥാർത്ഥ പേര് സുധീർ കുമാർ. പക്ഷേ ഈ പേരിന്ന് പാസ്പോർട്ടിലും ആധാർ കാർഡിലും മാത്രമേ ഉള്ളൂ. 1981 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിൽ ആദ്യമായി നായകനായതോടെ തന്റെ മാതാപിതാക്കളിട്ട പേര് ഈ നടനിൽ നിന്ന് എന്നേക്കുമായി നഷ്ടമായി. എന്നാൽ ഇന്നും ആൾക്കൂട്ടത്തിലൂടെ പോകുമ്പോൾ സുധീർ എന്നൊരു വിളി കേട്ടാൽ ഞാൻ തിരിഞ്ഞു നോക്കും. ഒരുമിച്ച് പഠിച്ച ആരെങ്കിലും ആയിരിക്കും. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു വിളി കേട്ടിട്ട് വർഷങ്ങളായി. വീട്ടിലിട്ട ഓമനപ്പേരാണ് രാജു. അത് എല്ലാവരും വിളിക്കുന്നു. രാജു ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെ: കുടുംബത്തിലെ 4 സഹോദരങ്ങളിൽ ഏറ്റവും ഇളയവനാണ് രാജു. രമണി, രാധ, സുരേന്ദ്രൻ എന്നിവരാണ് സഹോദരങ്ങൾ. പ്രാഥമിക വിദ്യാഭ്യാസം ഗവൺമെന്റ് മോഡൽ ബോയ്സ് HS തിരുവനന്തപുരം, വിക്ടറി ട്യൂട്ടോറിയൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിനിമാഭ്രാന്തനായിരുന്നു അദ്ദേഹം. നടനാകണമെന്നായിരുന്നു ആഗ്രഹവും. അന്ന് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് കേട്ടറിവുണ്ട്. അത് വെച്ച് അപേക്ഷ നൽകി. 1973 മുതൽ 1975 വരെ മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിപ്ലോമ പൂർത്തിയാക്കി. എന്നാൽ പഠിച്ചിറങ്ങി നാട്ടിലെത്തിയപ്പോഴാണ് താൻ വിചാരിച്ച പോലെയല്ല കാര്യങ്ങളെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. പിന്നെ ചാൻസ് തേടി തെണ്ടലിന്റെ കാലം. ആ കഷ്ടപ്പാടുകൾ വിവരിക്കാനാവില്ലെന്ന് പല അഭിമുഖങ്ങളിലും രാജു പറഞ്ഞിട്ടുണ്ട്. അവഗണനകളും അവഹേളനങ്ങളുമായിരുന്നു എവിടെയും. ഇന്ന് 250 മലയാള സിനിമകളിൽ അഭിനയിച്ച രാജു ചലച്ചിത്ര നിർമ്മാണ രംഗത്തും സജീവ സാന്നിധ്യമാണ്. 1988 റിലീസായ വെള്ളാനകളുടെ നാട് എന്ന സിനിമയാണ് രാജു ആദ്യമായി നിർമ്മിച്ചത്. അനശ്വരം, എ ഓട്ടോ, അനന്തഭദ്രം, കണ്ണെഴുതി പൊട്ടും തൊട്ട് ഛോട്ടാ മുംബൈ, ബ്ലാക്ക് ബട്ടർഫ്ലൈ, ഒരു നാൾ വരും തുടങ്ങിയവയാണ് അദ്ദേഹം നിർമ്മിച്ച ചില ചിത്രങ്ങൾ. മോഹൻലാൽ പ്രിയദർശൻ ഗ്രൂപ്പിലെ സീനിയറാണ് രാജു.
മോഹൻലാലിന്റെ ജ്യേഷ്ഠൻ പ്യാരിലാലിന്റെ സഹപാഠിയാണ് അദ്ദേഹം. താൻ ചെയ്ത 250 ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെക്കാൾ ഒരുപക്ഷെ സ്മരിക്കപ്പെടുക മോഹൻലാൽ എന്ന അസാമാന്യ പ്രതിഭയ്ക്ക് ആദ്യമായി മേക്കപ്പെട്ട ആൾ എന്ന നിലയിലാണെന്ന് രാജു തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഫലത്തിൽ ലാലിന്റെ ആദ്യ അനൌദ്യോഗിക സംവിധായകനും ഇദ്ദേഹം തന്നെയാണ്. തന്റെ ആദ്യ സംവിധായകനായി മോഹൻലാൽ പറയുന്നതും മണിയൻപിള്ള രാജുവിനെയാണ്. ലാലിന്റെ വാക്കുകൾ ഇങ്ങനെ: മണിയൻപിള്ള രാജു എനിക്ക് ജ്യേഷ്ഠ തുല്യനാണ്. എന്റെ ജ്യേഷ്ഠന്റെ സഹപാഠിയായിരുന്നു. പരിചയം തുടങ്ങുന്നത് ഞാൻ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. സ്കൂളിൽ അവതരിപ്പിക്കാൻ ഒരു നാടകം പഠിപ്പിച്ചു തരണമെന്ന് പറയാൻ ഞാൻ രാജുവിനെ ചെന്നു കണ്ടു. 90 വയസ്സുള്ള ഒരു കഥാപാത്രത്തെയാണ് എനിക്ക് കിട്ടിയത്. ആ കഥാപാത്രത്തിന്റെ പേരിൽ സ്കൂളിലെ ബെസ്റ്റ് ആക്ടർ സമ്മാനം എനിക്ക് കിട്ടി. അന്ന് 10ാം ക്ലാസ് കുട്ടികൾക്ക് മാത്രമായിരുന്നു ബെസ്റ്റ് ആക്ടർ സമ്മാനം കിട്ടിയിരുന്നത്. 6ാം ക്ലാസ്സുകാരന് സമ്മാനം വാങ്ങിക്കൊടുത്തതിൽ 10ാം ക്ലാസ്സുകാർ രാജുവിനെ ഓടിച്ചെന്നാണ് കഥ. 10ാം ക്ലാസ്സിലും ഞാൻ ബെസ്റ്റ് ആക്ടറായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സംവിധായകൻ രാജുവാണ്. എൻ്റെ മുഖത്ത് ചായം തേച്ച ആദ്യത്തെ മേക്കപ്പ് മാനും. ലാൽസലാം എന്ന അമൃത TVയിലെ പരിപാടിയിലാണ് സാക്ഷാൽ മോഹൻലാൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ലാലുമായി അന്ന് തുടങ്ങിയ സൗഹൃദവും ബന്ധവും ഇന്നും തുടരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നീണ്ട ചാൻസ് ചോദിച്ചിട്ടുള്ള നടത്തത്തിനൊടുവിൽ തുണയായത് കവിയും ഗാനരചയിതാവും സംവിധായകനും ഒക്കെയായ ശ്രീകുമാരൻ തമ്പിയായിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയും അങ്ങേയറ്റം വേദനാജനകമായിരുന്നുവെന്ന് രാജു പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ അവസരം തേടി ശ്രീകുമാരൻ തമ്പി സാറിനെ ആദ്യമായി ചെന്ന് കണ്ടപ്പോൾ തൻ്റെ വീട്ടിൽ കണ്ണാടിയില്ലേ എന്നായിരുന്നു ആദ്യ ചോദ്യം. താൻ 2 കൊല്ലം ഇവിടെ കിടന്ന് കാശു കളഞ്ഞു കുളിച്ചു. അടൂർഭാസിയും ബഹദൂറും ആലമൂടനും ഉള്ളപ്പോൾ തനിക്ക് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. താൻ പൊക്കോ എന്നും പറഞ്ഞു. ഞാൻ നിരാശനായി മടങ്ങി. സങ്കടം താങ്ങാനാകാതെ പൊട്ടിക്കരഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ താമസിക്കുന്ന ലോഡ്ജിലേക്ക് വിളിച്ച് അതേ ശ്രീകുമാരൻ തമ്പി സാർ തന്നെ വന്നു. സാറിൻ്റെ അടുത്ത സിനിമയിലേക്ക് ഒരു ചാൻസ് തന്നു. പീറ്റർ സാറിനെ കണ്ടു. വേക്കൻസി ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഇനിയെങ്കിലും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ വല്ല റെയിൽവേ പാളത്തിലും തലവെക്കുമെന്ന് കനകദുർഗയോട് പറയുന്നതാണ് സീൻ. ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെയായി. എന്നോട് അത്രയും ക്രൂരമായി പറഞ്ഞിട്ടും എനിക്ക് എന്തിനാണ് ആ സിനിമയിൽ ചാൻസ് തന്നതെന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തമ്പി സാറിനോട് ചോദിച്ചു. അത് ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്ന് ഭയന്നായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലെ മുകൾ നിലയിൽ നിന്നും കർട്ടൻ മാറ്റി നോക്കി. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരയുന്നത് കണ്ടു. വേഷമില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ, ഇത്രയൊക്കെ പറയണമോ എന്ന് ഭാര്യ തമ്പി സാറിനോട് ചോദിച്ചു. നേരെ റൂമിൽ പോവാതെ വല്ല റെയിൽപാളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തേക്കുമെന്ന് ഭാര്യ പറഞ്ഞു. അത് കേട്ട് തമ്പി സാർ പേടിച്ചു പോയി. ഞാൻ ചാവാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് തന്നെ പുള്ളി എഴുതിയുണ്ടാക്കിയ സീനായിരുന്നു എനിക്ക് തന്നത്. എനിക്കൊരു 100 രൂപ തരണമെന്നും പുള്ളി പറഞ്ഞെങ്കിലും പ്രൊഡക്ഷൻ മാനേജർ അത് അടിച്ചു മാറ്റുകയും ചെയ്തെന്നും മണിയൻപിള്ള കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ 75 ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത മോഹിനിയാട്ടം എന്ന സിനിമ സുധീർ കുമാറിൻ്റെ ആദ്യ ചിത്രമായി. പക്ഷേ പിന്നീട് ശ്രീകുമാരൻ തമ്പിയുമായി വളരെ അടുത്ത ബന്ധം രാജുവിനുണ്ടായി. നടനായും നിർമ്മാതാവായും ഒക്കെ ഉയർന്നപ്പോഴും ആ ഗുരുത്വം കാത്തു സൂക്ഷിച്ചുവെന്ന് തമ്പി സാർ ഇപ്പോഴും പറയുന്നുണ്ട്. അക്കാലത്തെ തനിക്കുണ്ടായ മറ്റൊരു കൈപ്പേറിയ അനുഭവം രാജു പറയുന്നത് ഇങ്ങനെയാണ്. രാജു റഹീം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ആദ്യമായി 250 രൂപ പ്രതിഫലം ലഭിച്ചു. 3 ഭാഗമായിട്ടായിരുന്നു ആ പൈസ നൽകിയത്. ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് രസകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഞാനും ബഹദൂർ കൈയും ഒരേ നിറത്തിലുള്ള ബനിയനൊക്കെ ധരിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു പട്ടി മാലയുമായി ഓടിവരും. അത് പട്ടിയുടെ വായിൽ നിന്നും എടുത്ത് നിക്കിത് എവിടുന്ന് കിട്ടിയെന്ന് പറയുന്നതാണ് സീൻ. ഞങ്ങൾ നടന്നെങ്കിലും പട്ടി വരുന്നില്ല, ആക്ഷൻ പറഞ്ഞു. ഞങ്ങൾ നടന്നെങ്കിലും പട്ടി പിന്നെയും വന്നില്ല. ഒടുവിൽ പട്ടി വന്നപ്പോൾ ഞാൻ മാലയെടുത്ത ഉടനെ സംവിധായകൻ കട്ട് പറഞ്ഞു. പെട്ടെന്ന് ബഹദൂർ എൻ്റെ അടുത്ത് വന്നിട്ട്, ബാസ്റ്റഡ്, ആ പട്ടിക്കുള്ള കോമൺ സെൻസ് തനിക്കില്ലേ? ഇതിനകത്ത് ഫിലിമല്ലേ ഓടുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ സംവിധായകൻ ഞാൻ നന്നായി ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അപ്പോൾ വലിയ സങ്കടം വന്നു. ഞാൻ മാറിപ്പോയിരുന്ന് കുറെ കരഞ്ഞു. ബഹദൂർക്ക് അടുത്തു വന്നു. ഞാൻ കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂക്കത്താണ് ദേഷ്യമെങ്കിലും വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. പുള്ളി എൻ്റെ അടുത്ത് വന്ന് തോളിൽ തട്ടി, ഇങ്ങനെ കരയുകയൊന്നും ചെയ്യരുത്, നല്ല ഭാവിയുള്ളതാണ് എന്നും പറഞ്ഞു. അതിനുശേഷമാണ് സുധീർ കുമാർ എന്ന പേരിൽ രക്ഷപ്പെടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. നോക്കാമെന്നായിരുന്നു എൻ്റെ മറുപടി. സെറ്റിൽ ആദ്യമായി കരഞ്ഞ സംഭവമായിരുന്നു അത്. സ
സിനിമാ ലോകത്തെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുടെ കഥയും രാജുവിന് പറയാനുണ്ട്. അക്കാലത്ത് ഭക്ഷണത്തിലടക്കം വിവേചനം ഉണ്ടായിരുന്നതായും ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുന്നവരുടെ പണം പ്രൊഡക്ഷൻകാർ വെട്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് രാജു നിർമ്മാതാവായപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധിച്ചിരുന്നു. ഒരാൾക്ക് പോലും പ്രതിഫലം കിട്ടാതായ അവസ്ഥ തന്റെ പടത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് രാജു അഭിമാനപൂർവ്വം പറയും. കൗമുദി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരിക്കൽ രാജു ഇങ്ങനെ തുറന്നടിച്ചു. ഭക്ഷണകാര്യത്തിൽ വേർതിരിവ് കാണിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും. വലിയ താരങ്ങൾക്കൊക്കെ ചിക്കനും ഫിഷും കൊടുക്കുമ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലുമാണ് കിട്ടുക. മുൻപ് ലൈറ്റ് ബോയ്സിനും ക്യാമറ അസിസ്റ്റന്റ്മാർക്കും ഇലയിൽ പൊതിഞ്ഞ് സാമ്പാർ സാദോ തൈര് സാദോ ഒക്കെയാണ് കൊടുക്കുന്നത്. അവരത് താഴെ ഇരുന്ന് പിച്ചക്കാർ കഴിക്കുന്ന പോലെയാണ് കഴിക്കുക. ഇത് കാണുമ്പോഴാണ് വല്ലാത്ത സങ്കടം വരുന്നത്. ഞാൻ നസീർ സാറിനോടും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സാർ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നതാണ്. അഭിനയത്തിനോട് അത്രയും പാഷൻ ഉള്ളതുകൊണ്ടാണ് 2 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ച് ഇവിടെ നിന്ന് മെനക്കെട്ട് പണി ചെയ്യുന്നത്. പലപ്പോഴും അഭിനയിക്കുന്നതിന് പൈസ പോലും കിട്ടാറില്ല. തിരുവനന്തപുരത്ത് 5 കല്യാണ മണ്ഡപങ്ങളുണ്ട്. എനിക്ക് തരക്കേടില്ലാത്തൊരു കുപ്പായമുണ്ടെങ്കിൽ അവിടെയെല്ലാം പോയി എനിക്ക് സദ്യ കഴിക്കാം. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വന്നാണ് ഞാൻ ഇവിടെ ഈ ഭക്ഷണം കഴിക്കുന്നത് എന്ന് സാറിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, മണിയൻപിള്ള രാജു പറഞ്ഞു. സിനിമയിൽ ചാൻസ് ചോദിച്ച് മദുരാശിയിലൂടെ നടക്കുന്ന കാലത്ത് കലാകൗമുദിയുടെ റിപ്പോർട്ടറായി നെടുമുടി വേണു അവിടെ വന്നു. ആ അനുഭവം രാജു പറയുന്നത് ഇങ്ങനെ. ഹാസ്യ കഥാപാത്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ സുധീർ കുമാർ എന്ന ഈ പേര് ഒരു ബുദ്ധിമുട്ടാവുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എന്നാൽ കോമഡിക്ക് വേണ്ടി പരേതൻ എന്ന പേരിട്ടാലോ എന്ന് ഞാൻ തമാശ രൂപേണെ അന്ന് നെടുപടി വേണുവിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹവും ചിരിച്ചു. എന്നാൽ അടുത്ത തവണ കലാകൗമുദി അച്ചടിച്ചു വന്നപ്പോൾ അമ്മ പേടിച്ചു പോയി. അതിൽ പരേതൻ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ അഭിമുഖം അച്ചടിച്ചു വന്നത്. എനിക്കെന്തെങ്കിലും പറ്റിയോ എന്നോർത്തായിരുന്നു അമ്മ ഭയപ്പെട്ടത്. അഭിമുഖം പൂർണ്ണമായി വായിച്ചു നോക്കിയപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത്. പക്ഷേ എനിക്ക് പേര് മാറ്റേണ്ടി വന്നതല്ല. മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഓട്ടോമാറ്റിക്കായി എൻ്റെ ഓമന പേരായ രാജു എന്ന പേരിൻ്റെ കൂടെ മണിയൻപിള്ള എന്ന പേരും ചേർന്ന് വരികയായിരുന്നു. രാജു ഓർക്കുന്നു, മോഹൻലാൽ നായകനാകും മുൻപ് നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചയാളാണ് രാജു. അതും കമൽഹാസന് പകരക്കാരനായി. മണിയൻപിള്ളയായി അഭിനയിക്കാൻ കമൽഹാസന്റെ ഡേറ്റ് നിർമ്മാതാവ് വാങ്ങിയതറിയാതെ സംവിധായകൻ രാജുവിന് വാക്കുകൊടുത്തു. അങ്ങനെയാണ് രാജു നായകനാകുന്നത്. ചിത്രം പ്രദർശന വിജയം നേടിയതോടെ മണിയൻപിള്ള എന്ന പേരും ഉറച്ചു. നസീർ, മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അവരുടെ പേരുകളിൽ കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരിൽ ശിഷ്ടകാലം അറിയപ്പെടാൻ ഭാഗ്യം കിട്ടിയത് എനിക്കും നടികർ തിലകം ശിവാജി ഗണേശനുമാണെന്ന് മണിയൻപിള്ള രാജു അഭിമാനത്തോടെ പറയും. ആയിരത്തി 1982 ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിരിയോ ചിരി എന്ന സിനിമയിലൂടെ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് തന്റേതായ ഒരു രീതി സൃഷ്ടിച്ച് രാജു മലയാള സിനിമയിൽ അരങ്ങുവാണു. പിന്നെ അദ്ദേഹത്തെ ലിഫ്റ്റ് ചെയ്ത് പ്രിയദർശൻ തന്നെയായിരുന്നു. പ്രിയന്റെ സിനിമകളിൽ രാജു നായകനായും സഹനായകനായും ഒക്കെ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. പിന്നെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മിന്നാരത്തിലെ ഒറ്റ ഷോട്ടിലെ ലോങ് ഡയലോഗ് മറക്കാൻ കഴിയില്ല. ഇത് ഹിന്ദി സിനിമയാക്കിയപ്പോഴാണ് എത്രയോ ബുദ്ധിമുട്ടിയാണ് ആ ഭാഗം ചിത്രീകരിച്ചതെന്ന് പ്രിയൻ പറഞ്ഞിട്ടുണ്ട്. രാജുവിനെ പോലെയുള്ള താരങ്ങളുടെ മിടുക്ക് അറിയുന്നതും അപ്പോൾ തന്നെയാണ്. 1978 മോഹൻലാൽ തിരനോട്ടത്തിൽ ചെറിയ വേഷത്തിൽ ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ എത്തുമ്പോൾ രാജു 10 സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞിരുന്നു. ശശികുമാറിന്റെ ജയിക്കാനായി ജയിച്ചവൻ എന്ന ഹിറ്റ് ചിത്രം ഉൾപ്പെടെ നസീർ, മധു, ജയൻ, സുകുമാരൻ, സോമൻ എന്നിവർക്കെല്ലാം ഒപ്പം 1983 പി ജി വിശ്വഭരൻ സംവിധാനം ചെയ്ത പിന്നിലാവാണ് മോഹൻലാലും മണിയൻപിള്ള രാജുവും ഒന്നിച്ച് അഭിനയിച്ച ആദ്യ ചിത്രം. പിന്നീട് അവർ 50-ലധികം ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചു. രാജു 15 സിനിമകളും നിർമ്മിച്ചു. അതിൽ വെള്ളാനങ്ങളുടെ നാട്, എ ഓട്ടോ, ചോട്ടാ മുംബൈ, ഒരു നാൾ വരും എന്നിവയിൽ മോഹൻലാൽ നായകനുമായി. പ്രിയദർശന്റെ 86 സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഹലോ മൈ ഡിയർ റോങ് നമ്പർ നിർമ്മിച്ചത് ലാലും രാജുവും ചേർന്നാണ്. മോഹൻലാലിനോടുള്ള കടുത്ത ആരാധന വർണ്ണിക്കുന്ന ചിത്രമായ മോഹൻലാൽ എന്ന ചിത്രത്തിലും മണിയൻപിള്ള രാജു അഭിനയിച്ചു. മണിയൻപിള്ള രാജു എന്ന കഥാപാത്രമായി തന്നെ ഏതു പ്രതിസന്ധി ഘട്ടത്തിലും തനിക്ക് വിളിക്കാവുന്ന സുഹൃത്ത് രാജു വേണമെന്നാണ് മോഹൻലാൽ പറയുന്നത്. സൗഹൃദത്തിന് രാജു വലിയ വില കൽപ്പിക്കുന്നതായി പല സന്ദർഭങ്ങളിലും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കാലത്തെ തങ്ങളുടെ ബന്ധത്തിൽ നീരസമോ മുഷിവോ ഉണ്ടായിട്ടില്ല. തങ്ങൾ ഒപ്പമുള്ള നിമിഷങ്ങൾ ഓരോന്നും വലിയ വലിയ ഓർമ്മകളാണ്. അഭിനയത്തിന്റെ ബാലപാഠം എന്നെ ആദ്യം പഠിപ്പിച്ചത് രാജുവാണ്. തൈക്കാട് അദ്ദേഹത്തിന്റെ വീടിന് മുകളിൽ ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു.
അവിടെ വെച്ചാണ് ഞങ്ങളെ നാടകം പഠിപ്പിച്ചത്. ലാൽ പറയുന്നു, ഈ സൗഹൃദമൊക്കെ അമ്മ തെരഞ്ഞെടുപ്പിലൂടെ തകർന്നു പോകുമെന്ന് കരുതുന്നവർക്കും ആകെ തെറ്റി. നിങ്ങൾക്ക് മണിയൻപിള്ള രാജുവിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. തീർത്തും ഔദ്യോഗികമായ കാര്യങ്ങൾ വ്യക്തിബന്ധങ്ങളെ ബാധിക്കാത്ത വിധം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് നന്നായി അറിയാം. മോഹൻലാൽ എന്ന നടൻ വേറെ, സുഹൃത്ത് വേറെ, അമ്മ പ്രസിഡന്റ് വേറെ. ഇതാണ് മണിയൻപിള്ളയുടെ നയം. എന്തുകൊണ്ട് മണിയൻപിള്ള രാജുവിന് വോട്ട് ചെയ്തുവെന്ന് ചോദിച്ചാൽ സിനിമാ താരങ്ങളിൽ ചിലരെങ്കിലും തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹം മാന്യനും സത്യസന്ധനും നിഷ്പക്ഷനുമാണ്. ഇത്രയധികം സിനിമകൾ നിർമ്മിച്ചിട്ടും ആർക്കും ഒരു വണ്ടിച്ചെക്കും കൊടുത്തിട്ടില്ല. സെറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും, കൃത്യമായി പേയ്മെന്റ് കിട്ടും, അതും ഷൂട്ടിംഗ് പാക്കപ്പ് ആവുന്നതിന് മുമ്പേ. അതുകൊണ്ട് തന്നെ രാജു ചേട്ടന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുക എന്നത് തങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണെന്നാണ് യുവതാരങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ സിനിമയിലെ ഒരു ഗ്രൂപ്പിസത്തിലും കുശിനി സംഘത്തിലും അദ്ദേഹം ഭാഗമാകില്ല. രാജു തന്നെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറയുന്നു, പൊതുവെ വന്ന വഴി മറക്കുന്നവരാണെന്നാണ് സിനിമാക്കാരെ കുറിച്ച് പറയുക. എന്നാൽ എന്റെയൊക്കെ കാര്യം തിരിച്ചാണ്. ഞാനൊക്കെ എന്നെ ഓരോ ഘട്ടത്തിലും സഹായിച്ചവരെ കൃത്യമായി ഓർക്കുകയും ഓരോ ഘട്ടങ്ങളിലും പരിഗണിക്കുകയും ചെയ്യാറുണ്ട്. ഈ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് തന്നെയാണ് ചാൻസ് ചോദിച്ചു ചെല്ലുന്ന യുവ നടന്മാർക്കും സംവിധായകർക്കും ഒരു അത്താണി തന്നെയാണ് അദ്ദേഹം. രാഷ്ട്രീയമായും തീർത്തും നിഷ്പക്ഷനാണ് മണിയൻപിള്ള രാജു. മുമ്പ് കേരളത്തിലെ റേഷൻ കടകളെക്കുറിച്ച് ഒരു വിവാദമുണ്ടായപ്പോൾ റേഷൻ കടയിൽ പോയതും നല്ല അരി കിട്ടിയതുമായ അനുഭവം അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഇത് സർക്കാർ അനുകൂലികൾ ഒരു പ്രചാരണ ആയുധമാക്കിയെടുത്തു. ഇതേ തുടർന്ന് സർക്കാരിന്റെ ഓണക്കിറ്റ് ഭക്ഷ്യമന്ത്രി അനിൽ രാജുവിന്റെ വീട്ടിൽ നേരിട്ടെത്തിച്ച് നൽകിയതും വിവാദമായി. എന്നാൽ മന്ത്രിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, പൊതുവിതരണ രംഗത്തെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ വ്യക്തിയാണ് മണിയൻപിള്ള രാജു. സ്വാഭാവികമായും കിറ്റ് വിതരണം നടത്തുമ്പോൾ ആ വീട്ടിൽ പോകുകയെന്ന ഉദ്ദേശം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ല, അനർഹമായ കാര്യം ചെയ്തിട്ടില്ല. കിറ്റ് വിതരണത്തിലെ ക്രമീകരണത്തിൽ ഒരു ദിവസം മുന്നോട്ട് പോയാൽ എന്താണ് പ്രശ്നം? എന്നാൽ താൻ കണ്ടത് പറഞ്ഞുവെന്നല്ലാതെ തനിക്ക് മറ്റ് രാഷ്ട്രീയ അജണ്ടകൾ ഒന്നുമില്ലെന്ന് രാജുവും തുറന്നു പറഞ്ഞു. അന്ന് രാജു ഇടതനുകൂലിയാണെന്ന് ചിലർ പ്രചരിപ്പിച്ചവർക്ക് മാറ്റിപ്പറയേണ്ടി വന്നത് വൈദ്യുതി ബിൽ വിവാദത്തോടെയാണ്. തനിക്ക് KCB യുടെ വക വൻ തുകയ്ക്കുള്ള വൈദ്യുതി ബിൽ കിട്ടിയതും രാജു പുറത്തുവിട്ടിരുന്നു. ഇത് വാർത്തയായതോടെയാണ് KCB തിരുത്തുന്നതും തുക കുറച്ചു കൊടുക്കുന്നതും. സ്വാഭാവികമായും പ്രതിപക്ഷം ഈ വിഷയം ഏറ്റുപിടിച്ചു. അപ്പോഴും രാജു പറഞ്ഞു, എനിക്ക് ഇതിൽ രാഷ്ട്രീയമില്ല, ഞാൻ എന്റെ അനുഭവമാണ് പറഞ്ഞത്. ഈ രീതിയിൽ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി നിലനിർത്താൻ നമ്മുടെ പല നടന്മാർക്കും കഴിയുന്നില്ല. മറ്റുള്ളവരിൽ നിന്ന് മണിയൻപിള്ളയെ വ്യത്യസ്തനാക്കുന്നതും ഇതുതന്നെയാണ്. തിരുവനന്തപുരം നായർ ലോബി എന്നൊക്കെ പറഞ്ഞ് മുനവച്ച ആരോപണങ്ങൾ പറയുന്ന തിലകൻ പോലും രാജുവിനെ കുറിച്ച് മോശമായതൊന്നും പറഞ്ഞിട്ടില്ല. ആ തിളങ്ങുന്ന വ്യക്തിത്വത്തിന് കിട്ടിയ അംഗീകാരമാണ് താരസംഘടനയിലെ വിജയവും.